ഫാമി വ്ലോഗ്സിന് ഹാപ്പി ന്യൂ ഇയർ. അപ്പം ഞങ്ങൾ ഹാപ്പി ന്യൂ ഇയർ അടിച്ച് പൊളിക്കാൻ വേണ്ടിയിട്ട് ഫയർ വർക്സ് കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പം നമുക്ക് ആ വീഡിയോകളൊക്കെ കാണാം കേട്ടോ. അപ്പം ഞങ്ങൾ ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടി തിരക്കിൻ്റെ ഇടയിൽ കൂടി പോവുകയാണ്. മക്കളെ, അത്ര തിരക്കൊന്നുമില്ല ഇവിടെ, ഞങ്ങൾ പോകുന്നവർക്ക് തിരക്കുണ്ടാവും മിക്കവാറും. ഫയർ വർക്സ് കാണാൻ വേണ്ടി കുറേ ആൾക്കാർ വരുന്നുണ്ടാവും. അപ്പം ഞങ്ങൾ ഇക്കായും ഇക്കാടെ ഫ്രണ്ട്സ് ആ ഒരു ഫാമിലിയൊക്കെ ആയിട്ട് റോഡ് കടന്നിട്ട് ഇപ്പോൾ ബ്രിഡ്ജ് മേൽ കൂടിയാണ് കടന്നു പോകുന്നത്. ബ്രിഡ്ജ് ഇറങ്ങിയിട്ട് അപ്പുറത്തെ സൈഡിൽ അൽ മജാസിൽ ഫയർ വർക്സിന് വേണ്ടി പോവാണ്. ഹലോ, അപ്പം ഞങ്ങൾ മജാസിലെത്തി, ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 11 മണിക്ക് എത്തി, 12 മണിക്കാണ് ഫയർ വർക്സ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പം ഞങ്ങളിവിടെ റൗണ്ട് ചെയ്തിട്ട് ഇവിടെ ഇരിക്കുകയാണ്. ഗെയിംസൊക്കെ കളിക്കുന്നുണ്ടാവും, ബോറടിച്ചിട്ട് അതുവരെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. എല്ലാവരും ഗെയിമൊക്കെ കളിച്ചിരിക്കുകയാണ്. നല്ല തിരക്കുണ്ട്, സൂചി കിട്ടാനുള്ള സ്ഥലമില്ല. അത്യാവശ്യം നല്ല ആൾക്കാരുണ്ട്, പക്ഷെ ഞങ്ങളുടെ റൂം അടുത്തായതുകൊണ്ട് കുഴപ്പമില്ല, നമുക്ക് നടന്ന് തിരിച്ചു പോയാൽ പോരെ. അപ്പൊ തുടങ്ങാനായിട്ടുണ്ട്, അപ്പൊ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് തുടങ്ങി. പിന്നെ അതേപോലെ ഞങ്ങള് 9 മണിക്ക് ഇന്റർനാഷണൽ സിറ്റിയിൽ ഫയർ വർക്സ് ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ പോയിട്ട് കണ്ടായിരുന്നു, അത് അടിപൊളിയായിരുന്നു കേട്ടോ. 9 മണിക്കായിരുന്നു ആ സംഭവം ഉണ്ടായിരുന്നത്. അപ്പിക്കാട് ഫ്രണ്ടും ഫാമിലി വന്നിട്ട് അവരുടെ കൂടെ ഞങ്ങൾ പോയി, കാറിൽ പോയിട്ട് തിരിച്ചു വന്നു. അത് സൂപ്പറായിരുന്നു, നല്ല അടുത്തുനിന്ന് കണ്ടു. ഇനി നമ്മളിവിടെ 12 മണിക്ക് എത്തി ഫയർ വർക്സ് കാണാൻ പോവാണ്. എല്ലാവരും വെയിറ്റ് ചെയ്തിട്ട് നിൽക്കുകയാണ്, ഇപ്പൊ ഏകദേശം ടൈം ആയിട്ടുണ്ട്. അപ്പൊ നമുക്കത് കാണാം. ഹലോ, അപ്പം ഞങ്ങൾ 9 മണിക്കത്തെ ഒരു ഫയർ വർക്സിന് 7:30 ഇവിടുന്ന് പോയിട്ട് പെട്ടെന്ന് പോയി കണ്ടു വന്നു. അപ്പോൾ ഇത് ഫെസ്റ്റിവൽ സിറ്റിയുടെ ഓപ്പോസിറ്റ് സൈഡിൽ ഉള്ളൊരു ഭാഗമാണ്. അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഒരുപാട് പേര് ക്യാമ്പ് ചെയ്തിരിക്കുന്നുണ്ട് നേരത്തെ തന്നെ വന്നിട്ട്. അപ്പോൾ ഇവിടെ നല്ല രസത്തിൽ കാണാൻ പറ്റും, നല്ലൊരു വ്യൂ പോയിൻ്റ് ആണ്. ഇത് ക്രീക്ക് മെട്രോ സ്റ്റേഷൻ്റെ അടുത്തായിട്ടാണ്, കുറച്ച് നടന്നാൽ മതിയാവും.
പോകുമ്പോൾ മജാസിലെ ഫയർ വർക്ക്സ് 10 മിനിറ്റോളം ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര അടുത്ത് നിന്ന് ഫയർ വർക്ക്സ് ഒക്കെ കാണുന്നത്. പിന്നെ ഇവിടെ പാകിസ്ഥാനികളുടെ ഒരു കൂട്ടത്തിലുള്ള ആഘോഷം തന്നെ ഉണ്ടായിരുന്നു. പിന്നെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഇത് കഴിഞ്ഞപ്പോൾ തിരക്കൊക്കെ കുറേശ്ശെ കുറഞ്ഞു തുടങ്ങി. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ ആശംസിക്കുന്നു. ഈ പുതുവത്സരം എല്ലാവർക്കും അടിപൊളിയാവട്ടെ, എല്ലാവരുടെ ഡ്രീംസും വിഷസും ഒക്കെ സഫലമാവട്ടെ. അപ്പോൾ നമുക്ക് ഇനിയും അടിപൊളി വീഡിയോ ആയിട്ടും വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.